ഹലോ കേരളീയർ, അപ്പൊ ഇന്നത്തെ റൈഡ് നമ്മളൊരു ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. കാരണം ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് പോണം എന്ന് വിചാരിക്കുന്ന ഒരു റൂട്ടിലൂടെയാണ് ഇന്നത്തെ റൈഡ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സെലിബ്രേറ്റി ലൊക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്രൗഡഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ സൺഡേയും ആണ്, പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 6 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇത് ഇത്രയൊക്കെ ഫേമസ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു റൂട്ടാണ്. വേറെ എങ്ങോട്ടുമല്ല, മാമലക്കണ്ടത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ റൈഡ്. എന്തായാലും പോയി നോക്കാം. നമ്മൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, ഒക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആലുവയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പെരുമ്പാവൂര് വഴി കോതമംഗലം, ഈ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്നത്. പെരിയാർ നദിക്ക് പാരലലായിട്ട് പോകുന്ന ഒരു റോഡാണിത്. ഈ ഒരു റൂട്ട് ആലുവയിൽ നിന്നും പെരുമ്പാവൂര് വരെ വലിയ കുഴപ്പമില്ലെങ്കിലും പെരുമ്പാവൂര് കഴിഞ്ഞ് കോതമംഗലം വരെ ഗട്ടറുകളൊക്കെ ഉണ്ട് കേട്ടോ. കോതമംഗലത്ത് നിന്നും നേരെ പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പോകുന്ന നേരമംഗലം വഴിയുള്ള മൂന്നാർ റൂട്ടാണ്. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് തട്ടേക്കാട് വഴിയാണ് ഈ മാമലക്കണ്ടത്തേക്ക് പോകുന്നത്. ആ വൈബ് മാറുന്ന ഒരു മൊമെന്റ് ആണിത്. നമ്മൾ ഇതുവരെ നമ്മളെ നോർമൽ റൂട്ടിലൂടെ വന്നിട്ട് നമ്മൾ നേരെ ഒരു ഫോറസ്റ്റിന്റെ ഒക്കെ ഒരു വൈബിലേക്ക് കടക്കുന്ന, ചെറു തുടങ്ങിയിട്ടില്ല പക്ഷെ ചെറുതായിട്ട് നമ്മൾ ആ ഒരു ഫോറസ്റ്റിന്റെ വൈബിലേക്ക് കടക്കുന്ന ആ ഒരു ഒരു മൊമെന്റ് ആണിത്. മൊത്തം സീനുകൾ മാറി തുടങ്ങി. ഈ റൂട്ടാണോ? ആ ഈ റൂട്ടാ തോന്നുന്നുണ്ടോ? ഈ റൂട്ടാണോ നമ്മൾ പോകണ്ട? ഇതാണ് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി കേട്ടോ. നമ്മളിപ്പോ കേറുന്നില്ല. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ചുകൾ ഉള്ള ഒരു റൂട്ടല്ലേ? ഒരുപാട് ചർച്ചുകൾ. KSRTC ജംഗിൾ സഫാരി ബസ്സാണ് കേട്ടോ പോണത്. പക്ഷെ ഈ ഒരു വണ്ടിയാണല്ലേ, എനിക്ക് മറ്റേ ഒരു വണ്ടിയാണ് കുറച്ചുകൂടി ഇഷ്ടം.
ഇവിടുന്നാണ് കേട്ടോ, ഇവിടുന്ന് റൈറ്റ് ആണ് മാമലക്കണ്ടം. നമ്മള് പൂയംകുട്ടി പോയിട്ട് നമ്മൾ തിരിച്ചു വരാന്നുള്ളൊരു പ്ലാനാണ്. നമുക്ക് അവിടെ ഒരു അടിപൊളി ആ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ഒരു സീനാണ്. അപ്പൊ എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ, നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് മാമലക്കണ്ടത്തേക്ക് പോവാമെന്നുള്ള ഒരു പ്ലാനാണ് ഉള്ളത്. പാല ഒരു ചെറിയ പാല, ഒരു നൈസ് പാലല്ലേ. ഈ റൂട്ടുകളൊക്കെ മനോഹരമായിട്ടുള്ള വീടുകളും ആ ഒരു റബ്ബർ കാടുകളുടെ ഇടയിൽ കൂടെ ഉള്ള ആ ഒരു നല്ലൊരു റോഡും കൂടി ആവുമ്പോ ഒരു വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ എല്ലാം കൂടെ അല്ലേ. നമ്മളെ അധികം വെയിലൊന്നും അടിക്കാണ്ട് ആ ഒരു മൂടിയായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോകുമ്പോ നൈസ് ഫീൽ. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ലൊരു തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു പക്ക നാട്ടുംപുറം, ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും സ്കൂളുകളാണെങ്കിലും കപ്പേളകളാണെങ്കിലും വീടുകളാണെങ്കിലും ഒക്കെ ഒരു എല്ലാത്തിനും ഒരു ഗ്രാമീണ ഫീൽ, ആ ഒരു വല്ലാത്തൊരു വൈബാണ്. അത് ഒരു പള്ളി അവരതിൻ്റെ മുകളിൽ. ഇതാണ് പൂയംകുട്ടി ഫോറസ്റ്റ് ഓഫീസ്. ഞാനിവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ചു. മൂന്നാറ് രാജപാതയിലുള്ള പിണ്ടിമേട് വാട്ടർഫാൾസിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടുമോ എന്ന് അന്വേഷിച്ചപ്പോൾ സഞ്ചാരികൾക്ക് പ്രവേശനം ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് പൂയംകുട്ടിക്കടുത്തുള്ള ബ്ലാവന എന്ന് പറഞ്ഞ സ്ഥലം, ബ്ലാവന ഫെറി. ഇതിനപ്പുറത്ത് കല്ലേലി മേട് പറഞ്ഞൊരു ഗ്രാമമാണ് കേട്ടോ. അവിടെ ഏകദേശം ഒരു 150 ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. എങ്കിലും ഇതുവരെ അവർക്ക് പോകാനൊരു പാലമൊന്നും ഇല്ല കേട്ടോ. അവർക്ക് ആകെ അപ്പുറത്തേക്ക് പോകാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫെറി മാത്രമാണ്, ഈ ഒരു കടത്ത് മാത്രമാണ്. നമുക്ക് പെർമിഷനും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അതൊരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല. സംഭവം അങ്ങോട്ട് തുഴയാണ്, അങ്ങോട്ട് തുഴഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ ഇങ്ങോട്ടെങ്കിലും എത്തുള്ളൂ. ഒഴുക്കിന് നേരെ ഓപ്പോസിറ്റ് തുഴയുന്നു, പക്ഷെ എത്തുന്നത് അപ്പുറത്തേക്കാ. മൂപ്പര് ഇവിടുന്ന് തുഴഞ്ഞ് ഇപ്പൊ എത്തിയത് നോക്ക അവിടെയാണ് സംഭവം അല്ലേ. ഈ ഒരു ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു 5 ജനവാസം ഉണ്ട് എന്ന് പറഞ്ഞ പിന്നെ അങ്ങോട്ട് കാടാണ്. അപ്പുറത്തുള്ള കല്ലേലിമേട് നിന്നും വാൽപ്പാറയിലേക്കും മലക്കപ്പാറയിലേക്കൊക്കെ നടന്നു പോകാൻ പറ്റുന്നതാണ് കേട്ടോ പറയപ്പെടുന്നത്. അവരൊക്കെ നടന്നു പോവാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാണ് പൂയംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഈ രണ്ട് വഴി കാണുന്നത് ഒന്ന് താഴേക്ക് മണികണ്ഠഞ്ചാലി വെള്ളാരം കുത്ത് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന വഴിയാണ്. മറ്റേതാണ് നമ്മുടെ പഴയ ആൽവേ മൂന്നാർ റൂട്ടായിട്ടുള്ള രാജപാത എന്നറിയപ്പെടുന്ന പാത. നമ്മൾ അവിടേക്ക് പ്രവേശനം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പൂയംകുട്ടി ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഓഫീസറോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഇങ്ങോട്ട് സഞ്ചാരികളെ കടത്തി വിടുന്നില്ല എന്നാണ്. കാരണം അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു കാടാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാട്ടോ. നമ്മളിപ്പോൾ എന്തായാലും വെള്ളാരം കുത്തിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ സിനിമയിലും ടിവിയിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കണ്ട് പരിചിതമായൊരു പാലാവും. പൂയംകുട്ടി ബ്രിഡ്ജ് പുലിമുരുകൻ, ഷിക്കാർ തുടങ്ങി നിരവധി സിനിമകളിൽ ഫീച്ചർ ചെയ്തിട്ടുള്ള പാലാണിത്. പക്ഷെ മഴ കനത്തു കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജിന് മുകളിലൂടെ വെള്ളം ഒഴുകും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്രയും താഴത്തുകൂടെയാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്.
2018 ഫ്ലഡിന്റെ സമയത്ത് ഈ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇവിടെ പെട്ടുപോയൊരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ ഈ പാലത്തിന് മുകളിലൂടെ ജീപ്പ് ഓടിക്കുന്ന ഒരു ദൃശ്യം വൻ വൈറലായിരുന്നു. നമ്മൾ ഈ പാലത്തിന്റെ മനോഹരമായിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തി. എന്തായാലും നമുക്ക് ഈ വഴി കുറച്ച് ദൂരം പോയി നോക്കാം. വെള്ളാരംകുത്ത് ഭാഗത്തേക്ക് ഈ പാത അവസാനിക്കുന്നത് വെള്ളാരംകുത്തിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള പെർമിഷൻ നമുക്കില്ല. നമ്മൾ കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ എന്തായാലും തിരിച്ചു പോവാണ്. നമ്മളിവിടെ കണ്ട കുറച്ച് ചേട്ടന്മാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരിവിടുത്തെ വഴികളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നു. ഇനി നമ്മൾ പോകുന്നത് പഴയ ആലുവ മൂന്നാർ റൂട്ടിലേക്കാണ്. ഇന്ന് സഞ്ചാരികൾക്ക് പ്രവേശനമില്ലാത്ത രാജപാത. തിരുവിതാംകൂർ രാജാവിൻ്റെ അനുമതിയോടെ സർ ജോൺ ഡാനിയൽ മുൺറോ എന്ന ബ്രിട്ടീഷുകാരനാണ് 1857 ഈ പാത നിർമ്മിച്ചത്. ആലുവയിൽ നിന്ന് തുടങ്ങി കോതമംഗലം, തട്ടേക്കാട്, കുട്ടമ്പുഴ, പൂയംകുട്ടി, പിണ്ടിമേട്, കരിന്തിരി, മാങ്കുളം, ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലെത്തിച്ചേരുന്ന പാത. പുലിമുരുകൻ ലൊക്കേഷനായ പിണ്ടിമേട് വെള്ളച്ചാട്ടവും അതുപോലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും പഴയ റെസ്റ്റ് ഹൗസുകളും ബ്രിട്ടീഷ് പാലങ്ങളും പാറക്കെട്ടുകളും വന്യമൃഗങ്ങളും നിറഞ്ഞ കാട്. കേരളത്തിൽ രാജവെമ്പാലയെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം. വന്യമൃഗങ്ങളായ കടുവയും പുലിയും കരടിയും കാട്ടാനക്കൂട്ടങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. സുഗമമായ ചരക്കു നീക്കത്തിന് വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ഈ പാത നിർമ്മിച്ചത്. മൂന്നാറിൽ നിന്നും തേയില ഉൽപ്പന്നങ്ങളും തടികളും ഒക്കെ കൊച്ചിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ ഈ പാത അവർ ഉപയോഗപ്പെടുത്തി. ഇന്നത്തെ നേര്യമംഗലം വഴിയുള്ള മൂന്നാർ റൂട്ട് പോലെ ചുരങ്ങളൊന്നുമില്ലാത്ത ഏറെക്കുറെ നിരപ്പായ പാതയായിരുന്നു ഇത്. 1924 പ്രളയത്തിൽ മലയിടിഞ്ഞ് തകരുകയും ഒരു ഭാഗം കൊക്കയും മറുഭാഗം വലിയ പാറക്കെട്ടുകളും ആയതുകൊണ്ട് റീസ്റ്റോർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നശിച്ചുപോയ പാത. വലിയ ചരിത്ര പ്രാധാന്യവും ടൂറിസം പ്രാധാന്യവുമുള്ള ഈ സ്ഥലം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആലോചനകളും ചർച്ചകളും പല കാലങ്ങളായി നടന്നു പോരുന്നുണ്ട്. എങ്കിലും പ്രവേശനാനുമതിയോടെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ പഴയ ആലുവ മൂന്നാർ റൂട്ടിലെ പരമാവധി വരാൻ പറ്റുന്ന ഭാഗത്തു നിന്നും നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മാമലക്കണ്ടത്തേക്ക് വന്ന വഴിയിലൂടെ യാത്ര തിരിച്ചു. മാമലക്കണ്ടത്തേക്കുള്ള യാത്രയും അതിന്റെ വിശേഷങ്ങളും ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലാണ് കേട്ടോ. അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് തിരിച്ചു വരാം. ബൈ.